നമസ്കാരം സാർ. അപ്പോ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഔദ്യോഗികമായ 6 മണിക്ക് വോട്ടെടുപ്പ് പൂർത്തീകരിച്ച സമയത്ത് 70% അടുക്കുന്ന പോളിംഗ് പെർസെൻറ്റേജ് ആണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നിർണായകമായിട്ട് പറയുന്നത്, അതിൽ നേരത്തെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊരു വിഷയമുണ്ടായിരുന്നു, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയമില്ല, കാര്യം സന്തോഷമേ ഉള്ളൂ, കാരണം ഞങ്ങളുടെ ഭൂരിപക്ഷം ഉയരുമെന്ന കാര്യത്തിൽ ഒരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ പോളിംഗ് കൂടിക്കഴിഞ്ഞാൽ, പെർസെൻറ്റേജ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് BJP അനുകൂലമായി മാറുമെന്ന രീതിയിൽ ഒരു സംസാരം ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രധാനമായി ഇപ്പോ പിരായിരി പഞ്ചായത്തിലും അതുപോലെ തന്നെ മാത്തൂരും ഒക്കെ തന്നെ പോളിംഗ് പെർസെൻറ്റേജ് കുറവാണെന്നുള്ള ഒരു സൂചന ഈ ഒരു 6 മണി സമയത്തോടു കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അധികം വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ വോട്ട് കുറയുമ്പോൾ അത് പെർസെൻറ്റേജിനെ, അത് അവരുടെ ഭൂരിപക്ഷത്തെ മാത്രമാണോ വിജയത്തെ പോലും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റത്തില്ലേ? ഉറപ്പായും. നമ്മുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളം മുഴുവൻ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രതീതി സൃഷ്ടിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. പക്ഷേ നമുക്ക് അതുപോലെ ഏറെ സംഭവവികാസങ്ങൾ കൊണ്ട് ഇത് ഓരോ ദിവസവും ആൾക്കാരുടെ ആവേശവും കൂടി തണുത്തിട്ടില്ല. പക്ഷെ ആ ആവേശത്തിന്റെ തള്ളലിൽ പോലും ഇത്രയൊക്കെ വന്ന് നിന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ജനം മനസ്സിൽ ആ പാലക്കാട്ടുകാരെ ഇത് വലുതായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. സോക്കോൾഡ് നമ്മുടെ ഈ ആരോപണങ്ങളും കാര്യങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായ വിവാദങ്ങളും ഒക്കെ തന്നെ ഇത് അവിടെയുള്ള ആൾക്കാരെ ഒന്നുകൂടി ഒന്ന് ഉണർത്തിവിടാൻ ഒന്നും സഹായമായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് തെളിയുന്നത്. അപ്പോൾ എങ്കിലും കൂടി ഈ നിമിഷം വരെയും ഈ വോട്ടെടുപ്പ് ഈ ഇന്നത്തെ ഈ 6 മണി വരെയും ഒരുപാട് അവകാശം, ഇപ്പോൾ ആദ്യത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ 40% കൂടിയാൽ BJP. അപ്പോൾ രാവിലെ മുതലുള്ള ഞാൻ പല സ്ഥാനാർത്ഥികളുടെയും പ്രതികരണം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറഞ്ഞാൽ അത് കോൺഗ്രസിനെ ഞങ്ങളുടെ ഒരു 5000 മുതൽ 10000 വരെ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ, കൂടിയാൽ ഞങ്ങൾ 10000 കയറും എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇനി ഒരു 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 8 മണിക്ക് ശേഷം ഇവരെല്ലാം റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് എന്നാൽ പോലും നമുക്ക് ആ വോട്ടെണ്ണൽ തുടങ്ങി അവസാനിക്കുന്നത് വരെ അവർ ഈ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിവസം മുതൽ, സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇത് പല 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 കാര്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനാവാത്ത കാര്യങ്ങളാണ് ആദ്യ ദിവസം പോലെ എല്ലാ പാർട്ടികളിൽ നിന്നും കണ്ടു തുടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് യാതൊരു അത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുണ്ടായ ഏറ്റവും കൂടുതലുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ഇനി അത് മാത്രമല്ല, ഇപ്പോ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് പോലും നാടകീയമായ ചില സംഭവങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി എത്തിയപ്പോൾ BJP പ്രവർത്തകർ അവിടെ വെച്ച് തടഞ്ഞു. ഇതാണൊരു വാർത്ത. അതിന് പിന്നാലെ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി, ചില പോലീസ് ഇടപെടലൊക്കെ തന്നെ വേണ്ടി വന്നു. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന ആരോപണം, CPMഉം BJPയും ചേർന്നാണ് എന്നെ തടയുന്നത്, അതായത് അവിടെ ഒരു CPM BJP ബെൽറ്റ് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നിരന്തരമായി ഇവർ ഈ ഈ ബന്ധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഇപ്പം കേരളത്തിൽ വളരെ ഈ രഹസ്യമല്ലാത്ത ബന്ധങ്ങളിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ പരമാവധി ഈ ഒരു സമ്പുഷ്ടമായ ഒരു സ്ഥാനാർത്ഥി, എല്ലാ അർത്ഥത്തിലും കഴിവുള്ള ഒരു മനുഷ്യൻ, അത് ഒരു ഒരു 10 പേരെ 10 വോട്ടുകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിവുള്ള ഒരാളാണെങ്കിൽ കൂടിയും അത് അയാളെ മറുകണ്ടം ചാടാതിരിക്കാനുള്ള സ്വന്തം പാർട്ടിക്കാരുടെ ഒരു, അതാണ് നമ്മൾ അവിടെ കണ്ടത്, കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ കണ്ട വിഷയം അതാണ്. അതായത് ഓരോ വോട്ടും അത്രമേൽ പ്രാധാന്യം ഉള്ളതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു. പിന്നെ ഈ പാലക്കാട് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ BJP ആ ഒരു വിജയം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലാണ് സാധ്യത എന്നാണ് നമുക്ക് ഏതാണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ എന്ത് വെച്ചിട്ട് ഉറപ്പായും സരിൻ 3rd സ്ഥാനത്തേക്ക് എത്തും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 2 സ്ഥാനാർത്ഥികൾ തമ്മിലാണ് BJP എന്താണ് കോൺഗ്രസ് തമ്മിലാണ് മത്സരം. പക്ഷേ ഇതൊക്കെ പരസ്പരം ഇവർ ആരോപണ പ്രത്യാരോപണങ്ങൾ നിൽക്കുക മാത്രമാണ്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ചില പ്രത്യേക കാര്യങ്ങളിൽ ആൾക്കാർ ഏതളവിൽ പാലക്കാട്ടുകാർ ചിന്തിച്ചു എന്നുള്ളത് നമുക്ക് 2023 നമുക്ക് അറിയാൻ പറ്റും. അതിൽ ഏറ്റവും മുഖ്യം എന്ന് എനിക്ക് തോന്നുന്നത് മുനമ്പം വിഷയം, ക്രിസ്തീയ വോട്ടുകൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രധാന ഘടകം, പ്രധാനപ്പെട്ട അതിൽ അതിന്മേൽ എങ്ങനെ വിധി എഴുതി എന്നുള്ളതാണ്. അപ്പൊ ജനം എപ്പോഴും വിധി എഴുതുന്നത് കോൺഗ്രസിന് അനുകൂലമോ വരും, അതല്ല അവസാനം ചെന്നെത്തുന്നത് കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ BJP ആണ്. പക്ഷെ എങ്കിൽ പോലും ജനത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പറ്റം ഒരു പിടി വിഷയങ്ങളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഈ പറഞ്ഞതുപോലെ മുനമ്പം വിഷയം, വഖഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, മറ്റൊന്ന് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം, അത് CPMനെ വലിയ തോതിൽ തന്നെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ നടന്ന ഒരു വിഷയമാണ്, ഇപ്പോഴും അതിന്റെ വാർത്തകൾ ഇപ്പോഴും കേൾക്കാറുണ്ട്. അതുപോലെ പറയുകയാണെങ്കിൽ EP ജയരാജൻ അല്ല PJ പുസ്തകം പുറത്തു വന്ന ഒരു സംഭവം, അതും CPMനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയത്, EP ജയരാജന്റെ ഏറ്റവും ഒടുവിലത്തെ വിഷയം.
അതും തിരഞ്ഞെടുപ്പ് ദിവസം തന്നെയുള്ള ഒരു വിവാദം, പുസ്തക വിവാദം. എന്നിട്ട് അദ്ദേഹം അവസാനം അവിടെ എത്തുന്നു. അതെ, അപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള ചില സംഭവങ്ങൾ അത് വോട്ടർമാരുടെ മനസ്സിനെ, പ്രത്യേകിച്ച് ഇത് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ പ്രാദേശികമായ വിഷയങ്ങളൊന്നും തന്നെയല്ല, കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന, കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയായിരിക്കും അവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കുന്നത്, ഏത് രീതിയിലായിരിക്കാം? അത് നമുക്കിപ്പോ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില വിഷയങ്ങളുണ്ട്, പാർട്ടികൾ ഉണ്ടാക്കി വെക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു പരത്തുന്ന വിഷയങ്ങളും അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കൃത്യമായ വിസിബിൾ ആകുന്ന ചില വിഷയങ്ങളുണ്ട്, പക്ഷെ വോട്ടേഴ്സ് അങ്ങനെ ചിന്തിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഇപ്പോൾ ആദ്യത്തിന് പറഞ്ഞ മാതിരി ഈ മുനമ്പം മിഷൻ ആദ്യമായി ക്രിസ്തീയ വോട്ടുകൾ വഴിമാറി നടന്നേക്കും എന്ന ചിന്ത പരന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത് എത്ര കണ്ട് ഫലിക്കും എന്നുള്ളത് ഒരു ചെറിയ അംശമെങ്കിലും അതൊക്കെ വളരെ കൃത്യമായി തന്നെ ബൂത്തുകളാണ് മനസ്സിലാവുന്നത്. കാരണം ഒരു വോട്ടിൽ എത്ര ക്രിസ്തീയ വോട്ടുകളാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് ഏതൊക്കെ മണ്ഡലങ്ങൾ എവിടെയൊക്കെയാണ് അവിടെ ആർക്കാണ് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണയായിട്ട് കമ്പയർ ചെയ്ത് വളരെ കൃത്യമായിട്ട് തന്നെ ഇത് അറിയാൻ പറ്റും. അപ്പൊ അന്നേ ദിവസം ഈ ഫലപ്രഖ്യാപനത്തിന്റെ അന്ന് ഇത് അറിഞ്ഞില്ല എങ്കിലും വരും ദിവസങ്ങളിൽ കൃത്യമായും ഇതറിയും. അതായത് ഈ പറഞ്ഞ സോ കോൾഡ് ഇഷ്യൂസ് എല്ലാം അവരതിനെ കണക്കാക്കിയിട്ടുണ്ടോ അല്ലോ അവർ വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് നിലപാട്ടാണ് ഇതിനെടുത്തെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഇവിടെ മുനമ്പം വിഷു രണ്ട് ഈ ഒരു വണ്ടി പ്രതീക്ഷിച്ചു, ആ വണ്ടി കിട്ടിയില്ല, കിട്ടിയ വണ്ടി കയറിപ്പോയ നമ്മുടെ സ്ഥാനാർത്ഥി സന്ദീപ് വാര്യ കിട്ടിയ വണ്ടിയിൽ കയറി അയാൾക്ക് പോയി, എന്നിട്ട് ബാക്കി ആളെല്ലാം മാറി പറഞ്ഞു. പക്ഷെ ഇതിനോട് സമാനമായ സാഹചര്യമാണ് സരിനുണ്ടാക്കിയത്. അപ്പൊ ഇവർക്കെല്ലാം ഈ സ്ഥാനമോഹങ്ങളുണ്ട്, സരി വ്യക്തിപരമായി എടുത്തു കഴിഞ്ഞാൽ അവരാരും മോശക്കാരൊന്നും അല്ല. പക്ഷെ എങ്കിൽ പോലും ചില ഇപ്പോ കിസ കുർസിക എന്ന് പറയുന്ന ആ പഴയകാല സംഭവം അതിനാണ് ഇപ്പോഴും രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും ജനത്തിന് ഏശുന്നില്ല എന്നുള്ളതാണ്. ഒരു ഇലക്ഷൻ വരുമ്പോൾ 60-70% ആൾക്കാർ നേരെ പോവുക, വോട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മുടെ ഈഴവ വോട്ടുകൾ, ഈഴവ വോട്ടുകൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ലോക്സഭയിൽ ഏതാണ്ട് CPM നിന്നും അകന്നു പോകുന്ന ഈഴവ വോട്ടുകൾ, അതിൻ്റെ ഈ ഒരു പിന്തുടർച്ചയെന്നോണം ലഭിച്ച ഒരു പിന്നെ ആൾക്കാർക്ക് ലഭിച്ച ഒരു അവസരമാണ്. അവിടെയും അവരങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് മാത്രമേ അതും അറിയാൻ കഴിയുള്ളൂ. ഇങ്ങനെ നമുക്ക് നോക്കിയാൽ ഒരു പറ്റം കാര്യങ്ങൾ, പിന്നെ ഈ വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ പരസ്യ വിവാദം. അപ്പൊ ഇതൊക്കെ ആൾക്കാരെ സ്വാധീനിക്കും, സ്വാധീനിക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ലെയർ ഓഫ് പിന്നെ വോട്ടേഴ്സിനെ മാത്രമേ ഇത് സ്വാധീനിക്കാനുള്ള സാധ്യതയുള്ളൂ. അവരിതിന്റെ ഫുൾ അഡിക്റ്റ് ആയിരിക്കും പൊളിറ്റിക്സിൽ. അപ്പൊ അതുകൊണ്ടായിരിക്കാം അത്, അല്ലെങ്കിൽ കോമൺ ഒരു ആൾക്കാരെ, സാധാരണക്കാരെ ഇത് വലുതായിട്ട് ബാധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ ബാധിച്ചിരുന്നെങ്കിൽ ഒരു തവണയെങ്കിലും പോയി, ചിലർ വളരെ പാസീവായിട്ട് ചിന്തിക്കും, ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ നമ്മൾ പോകണം, അതിനാ കൃഷ്ണകുമാർ ജയിക്കില്ലേ, രാഹുൽ മാമ്പുട്ട ജയിക്കില്ലേ എന്നൊക്കെ അവർക്ക് തോന്നും. അപ്പൊ അങ്ങനെ പോകാതിരിക്കുന്നവരും ഉണ്ടാകും, അല്ലെങ്കിൽ ഈ വാശി പോയി തീർക്കണമെന്നുള്ളവരും ഉണ്ടാവും. അപ്പൊ നമുക്ക് നോട്ടയുടെ ഒരു വിഷയം വരുന്നത്, അപ്പൊ നോട്ട പോലും നമുക്ക് ഇതിനകത്ത് അവരുടെ ആൾക്കാരുടെ ഈ തെരഞ്ഞെടുപ്പിനോടുള്ള പ്രതികരണം കൃത്യമായി പറഞ്ഞിരുന്ന ദിവസങ്ങളായി. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നേരത്തെ പരാമർശം നമ്മള് മുൻപ് വിഷയം പറഞ്ഞു, അപ്പോ അതിൽ ന്യൂനപക്ഷ വോട്ടുണ്ട്, ക്രിസ്തീയ വോട്ടുണ്ട്, ഇതൊക്കെ തന്നെ ഏത് ഭാഗത്തേക്ക് പോകുന്നു? ഇതിനകത്തുള്ള ഒരു ഹിന്ദു വോട്ടിന്റെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാകുമോ? ഹിന്ദു വോട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് സ്പ്ലിറ്റ് ആവുന്ന വോട്ടുകൾ. അപ്പൊ ഇതൊക്കെ കൃത്യമായി സമാഹരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ, അതോ BJP ക്കാണോ ഇതിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത്? LDF ഇതിൽ എന്താണ് പങ്കുള്ളത്? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവശേഷിക്കുന്ന ഒരു സംഭവം. ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് ആദ്യം തന്നെ റോൾ ഔട്ട് ചെയ്യാവുന്നു. കാരണം സരിൻ മൂന്നാമത് പോവുകയാണെങ്കിൽ ഓൾറെഡി അവിടെ വലിയ കാര്യങ്ങളൊന്നും ഒരു തരത്തിലും, ആ മൂന്നാമത് പോകുമ്പോഴും അദ്ദേഹത്തിന്റെ വോട്ട് വിഹിതമല്ല, വോട്ടുകളുടെ എണ്ണം എത്ര കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി നോക്കാം. അപ്പൊ ഏതളവിലാണ് സരിനെ അവർ സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഈ പാർട്ടിക്കാർ തന്നെ ചിലപ്പോൾ മാറി, പാർട്ടിക്ക് തന്നെ പുനർവിചിന്തനം നടത്താനുള്ള അവസരം ഉണ്ടാകും. അപ്പൊ സരിൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുകയും ആ വോട്ടുകളുടെ എണ്ണത്തെ ആ വ്യത്യാസവും കൂടി അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതളവിലാണ് പാർട്ടി ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് തെറ്റായി പോയെന്ന് പിന്നെ പാർട്ടിക്കും തോന്നും, അല്ലെങ്കിൽ ഈ ചാട്ടം ശരിയായില്ലെന്ന് സരിൻ തോന്നിയേക്കും. പിന്നെ ഈ വരത്തൻ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന അത് സാധാരണഗതിയിൽ അതങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലെങ്കിൽ കൂടിയും ചില ചിന്തിക്കും. കാരണം അന്നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം, രാഹുൽ മാങ്കോട്ടത്തിലെ പോലെ ഒരാള് പിന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കണം നിർബന്ധമൊന്നുമില്ല, അത് എല്ലാവർക്കും ഒരു നിർബന്ധമില്ല. പക്ഷെ എങ്കിൽ കൂടിയും അന്നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്ന ആൾക്കാർക്ക് അവര് ഒരുപാട് പേരുണ്ടാവും. ഇപ്പൊ കൃഷ്ണകുമാർ അവിടെ വിട്ടിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളിലേക്ക് ഒന്നും വരുന്ന ഒരാളല്ല, അവിടെ തന്നെ നിൽക്കുന്ന. അപ്പൊ അങ്ങനെ എല്ലാ പാർട്ടിയിലും ആൾക്കാരുണ്ടാവും. അവരുടെ ഈ സാധ്യതകളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരാൾ അവിടെ കടന്നു വരുന്നത്. അപ്പൊ അതിന്റെ അവസരവും സംഭവിച്ചു കൂടായികയില്ല. അപ്പൊ പിന്നെ ഈ സ്ഥാനമോഹികളുണ്ടല്ലോ. അപ്പൊ ഇതിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ള ഒരാളാണ് അവിടെ ജയിച്ചു വരുന്നതെങ്കിൽ സ്വാഭാവികമായി പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് എത്തിയിരിക്കും. ഇനി മറ്റൊരാള് കുറെ നാളത്തേക്ക് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല, ഇല്ലെങ്കിൽ കെ മുരളീധരൻ പോലെ ഇയാൾ പറന്നു നടക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസ് നാളെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകാത്തടത്തോളം കാലം ഇയാള് പാലക്കാട് പ്ലേസ്ഡ് ആണ്,
അപ്പൊ ഒരിക്കലും ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഷാഫി. അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അപ്പൊ അങ്ങനെ സാഹചര്യം ഇല്ലെങ്കിൽ രാഹുൽ മാങ്കോട്ടത്തെ. ഇപ്പൊ രാഹുൽ മാങ്കോട്ടത്തിനെ ഈ വരത്തൻ ആ ഒരു കാഴ്ചപ്പാടൊക്കെ കളഞ്ഞ് ഈ പറഞ്ഞതുപോലെ മൂന്ന് പഞ്ചായത്ത് പിരാരി, കണ്ണാടി, മാത്തൂർ ഇവിടങ്ങളിൽ ആ കോട്ടകളിലെ വോട്ടുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാനായാൽ അത് രാഹുലിന് ഉറപ്പായും രാഹുലിന്റെ സ്വീകാര്യതയാണ് അത് കാണിക്കുന്നത്. ഇങ്ങനെ ഓരോരോ ഘടകം വെച്ച് നോക്കുമ്പോൾ ഓരോ കാൻഡിഡേറ്റ്, പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന മേൽക്കോയ്മ ബി ജെ പിയുടെ, ഇപ്പോൾ സന്ദീപ് എഫക്ട് അവിടെ മറ്റ് പാർട്ടികൾക്ക് അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ കണക്കിടില്ല, പക്ഷേ നല്ല ഡിഫറൻസ് അവിടെ വരികയാണെങ്കിൽ സന്ദീപിനോട് ചില വ്യക്തിപരമായ സ്നേഹവും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം അതിൽ നിന്ന് കുറച്ച് വായിച്ചെടുക്കാൻ. ഇനി മറിച്ച് ആ വോട്ടുകൾ ബി ജെ പിക്ക് നിലനിർത്താനായാൽ സന്ദീപിൻ്റെ ഒരു ഈ ചാട്ടവും അവിടെ ഏശിയിട്ടില്ല എന്നുള്ള സംഭവമുണ്ട്. പിന്നെ അവസാനം പറഞ്ഞു കേട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സന്ദീപ് പോയതോടുകൂടി, ഇതൊക്കെ ഇലക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന പറച്ചിലുകളാണ്, സന്ദീപ് പോയതോടുകൂടി കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും പടലകളായി പിന്നെ RSS കാർ BJP കാർ പാലക്കോട്ടേക്ക് പ്രയാണം ചെയ്യുന്നു. അവർ ഒരു ദിവസം 100 വീട് കാണുന്നു, 200 വീട് കാണുന്നു. ഇപ്പോൾ എല്ലാം മറിച്ചുകളായി എന്ന് പറയുന്നു. ആ മറിക്കലുകൾ ഏതാളും കൂടി കാണാൻ പറ്റും. ജനം ഇത് നേരത്തെ ഒരു ചെറിയ ഒരു ഫ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ പറയുന്നില്ല, ജനം ഒരു പരിധി വരെ മുൻകൂട്ടി അവർക്കറിയാം. ജനം എപ്പോഴും ഒരു കാര്യം വ്യക്തമാകുന്നത് നമ്മൾ പിന്നെ രാഷ്ട്രീയമായി സമ്പന്നരാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എനിക്കങ്ങനെ അഭിപ്രായം പണ്ടേ ഇല്ല. കേരളത്തിലെ ഐ മീൻ ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട, ഞാൻ ഉൾപ്പെടെ ഏറ്റവും മോശപ്പെട്ട വോട്ടർമാരാണ് കേരളത്തിലുള്ളത് എന്ന് ഞാൻ പറയും. കാരണം അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ കാല ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവൻ നമ്മൾ അക്ഷരാഭ്യാസം ഇല്ലാത്ത നമ്മൾ കളിയാക്കുന്ന ഉത്തരേന്ത്യയിലെ ഒരു 10, 15, 20 കൊല്ലം നമ്മൾ അവിടുത്തെ തിരഞ്ഞെടുപ്പ് ബൂത്ത് പിടുത്തത്തിന്റെ കാലം, ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ അടിയന്തരാവസ്ഥ എടുത്തു. ജനം കൃത്യമായിട്ട് പ്രതികരിക്കും. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജനത്തിന് യാതൊരു തരത്തിലുള്ള പ്രതികരണമില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ആ പരമ്പരയിൽപ്പെട്ട ആൾക്കാരുടെ ഒരു വിഭാഗമാണ് പാലക്കാട് ജീവിക്കുന്നത്. അവരെ ഈ പറയുന്ന എല്ലാം ഔട്ടർ സർഫസ് കിടന്ന് കളിക്കും, പക്ഷെ ഉള്ളിലേക്ക് ഇത് വരാനുള്ള സാധ്യത നന്നേ കുറവാണ്. അത് നമ്മൾ പലതരം തെളിയിച്ചതാണ്. ഇപ്പം ഞാൻ CPM കാരനാണെങ്കിൽ നമ്മൾ വോട്ടർമാർ, CPM കാരനാണെങ്കിൽ നമുക്ക് അതിൻ്റെ നമ്മൾ ചിഹ്നങ്ങളുടെ അടിമകളും കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ അത്തരത്തിൽ നമ്മൾ ലിറ്ററേറ്റ് അല്ല വാസ്തവത്തിൽ. നമ്മുടെ ചിന്തകൾ മാറി വരുന്നില്ല. ചിന്തകൾ മാറി വരുന്നിടത്ത് മാത്രമാണ് ഈ രാഷ്ട്രീയക്കാരനോട് താക്കീത് കൊടുക്കാൻ കഴിയുന്നത്. ഞാനിങ്ങനെ പോയാൽ പോരാ, എന്നെ ജനം തിരുത്തും എന്നൊക്കെ നമ്മൾ ഒരു പ്രൗഢമായി പറയുമെങ്കിലും നമ്മൾ തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരാളെ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അത് കൂട്ടായി നിന്ന് ആ ജാതി മത വർഗ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് നമ്മളൊരു സ്ഥാനാർത്ഥിയെ നമ്മൾ തിരുത്തുന്ന കാലത്ത് മാത്രമേ ജനാധിപത്യം അത് പുഷ്പിച്ച് ജനോപകാരപ്രദമായി കൂടുതൽ വിളങ്ങാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നിലവിൽ പല ഘടകങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെന്ന് പറയുന്ന ഈ വിവാദങ്ങൾ തന്നെയാണ്. വിവാദങ്ങൾ ഏത് രീതിയിൽ വോട്ടർമാരെ ബാധിക്കുന്നു എന്നുള്ള വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ മറുഭാഗത്ത് LDF ഒട്ടും തന്നെ പ്രസക്തമല്ല എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കുമോ? കാരണം പല വിഷയങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും സരിന് വേണ്ടി പ്രചരണത്തിനായി പിണറായി വിജയൻ അടക്കം എത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണെങ്കിൽ പോലും PJ രാജനും അതുപോലെ തന്നെ മന്ത്രി മുൻമന്ത്രി ഇപ്പോൾ MP ആയിട്ടുള്ള KRAധാകൃഷ്ണൻ അടക്കം ഏറ്റവും ഒടുവിലാണെങ്കിലും എത്തിച്ചേർന്നിരുന്നു. വേണ്ട രീതിയിലുള്ള എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും നൽകിയിരുന്നു. അപ്പോൾ ഇതിൽ വൈകി വന്ന പിന്തുണ എന്ന രീതിയിലുള്ള ഇഫക്റ്റ് എന്തെങ്കിലും അവിടെ അത്? ഇപ്പം എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്കൊരു തിരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ കെൽപ്പുള്ള നേതാവാണ് പിണറായി. നമ്മുടെ മുഖ്യമന്ത്രി ആ ഒരു കേടൽപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹം ഇക്കുറി ഇവിടെ വന്നു വലുതായൊന്നും ഞെട്ടിച്ചില്ല. ഒരുപക്ഷെ സന്ദീപ് വാര്യരുടെ ആ ഒരു ഓപ്പറേഷൻ അത് അതിനുള്ള മറുപടി പറയാൻ വേണ്ടി മാത്രമേ മാത്രമല്ല അദ്ദേഹം തന്ത്രപരമായി അദ്ദേഹം മറ്റൊരു ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോയി. ആ സമയത്ത് സന്ദീപ് വാര്യർ പലക്കം പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു, എല്ലാ ക്യാമറ കണ്ണുകളും പിന്നെ മാധ്യമ പടയും ഒക്കെ ആയിട്ട് പിന്നാലെയാണ്. ജനം അതിലൊരു വലിയ ആവേശത്തോടെ ഏറ്റെടുക്കുന്നു, ഒന്നുമില്ലെങ്കിലും ജനം ഒരു ആവേശത്തെടുക്കുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായും പിന്നെ മുഖ്യമന്ത്രിയുടെ പിന്നെ പരാതിയും വന്നു. മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രസംഗം ലൈവായി കൈരളി മാത്രമേ കാട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ വലിയ അതൊക്കെ പോട്ടെ. അവിടെ മുഖ്യമന്ത്രി എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നത് മുഖ്യമന്ത്രി ആ സമയത്ത് മറ്റെന്തോ ഒക്കെ പറയാൻ മനസ്സിൽ കരുതി വെച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എപ്പോഴും അങ്ങനെയാണ്. പിണറായി വിജയൻ വരുമ്പോൾ 2 ദിവസം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറയും, അത് പിന്നീട് ചർച്ച വരും. അപ്പോൾ അതിനെ മാറ്റി വരയ്ക്കാനുള്ള കെൽപ്പുമുണ്ട്. കാണാണ്ടവരെ കണ്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടാണ് അദ്ദേഹം ഒന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇക്കുറി അതിൽ ചെറിയൊരു മാറ്റം വന്നു. ഏതാണ്ട് അദ്ദേഹം കോയറ്റായി എന്ന് വേണം നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒരു വിഷയം എന്ന് പറയുന്നത് പൊടുന്നര വിധം ശ്രദ്ധ കേൾക്കുമ്പോൾ ഈ ഭാര്യയുടെ കയറ്റവും ഒക്കെ അതിനെ മറികടക്കുന്ന എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം നേരിട്ട് തങ്ങളെ കയറി പിടിച്ചത്. തങ്ങളെ കയറി പിടിച്ചത് കൊണ്ടും
അപ്പോൾ ആ ചർച്ച രണ്ടു ദിവസത്തേക്ക് നീട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചതുള്ളത്. പക്ഷെ ആ വോട്ട് അതും ശരിക്ക് കൊള്ളേണ്ടതെന്ന് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വിഷയമാകും. അപ്പോൾ അത് അദ്ദേഹം കരുതി വന്നത് ഒരുപക്ഷെ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അപ്പം പിന്നെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് അതിലും ഗുരുതരമായ എന്തെങ്കിലും പറയുക എന്നുള്ളതാണ്. അപ്പം പിന്നെ താങ്കളെ കയറി പറഞ്ഞു, പറഞ്ഞത് ശരിയോ തെറ്റെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അവിടെ രണ്ടു ദിവസം അതിൻ്റെ പിന്നെ നടക്കാൻ സാധിച്ചു. പക്ഷേ ആ പറഞ്ഞതിൻ്റെ പുറത്തുള്ള ഈ പിന്നെ ധ്രുവീകരണം സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണേണ്ടതുണ്ട്. അവിടെ ന്യൂനപക്ഷ പിന്നെ വോട്ടുകളുടെ ധ്രുവീകരണവും ഇക്കുറി പിന്നെ വലിയ ഇപ്പോൾ ബിജെപി ജയിക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ കൂടി ആ അത് ഏതെങ്കിലും ഭാഗത്ത് ചെന്ന് അഴിയും. പിന്നെ സരിൻ്റെ കേസിൽ, പിന്നെ അടുത്തിരിപ്പോൾ ചോദിച്ചതുപോലെ സരിനെ ആൾക്കാർ ഏത് തലത്തിൽ സ്വീകരിച്ചു, അത് സരിൻ്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ട് മാത്രമാണോന്നല്ല, സി പി എന്ന് പറയുന്ന പ്രസ്ഥാനം അങ്ങനെ മോശപ്പെട്ടൊരു പ്രസ്ഥാനമല്ലല്ലോ, പാലക്കാട് അവർക്ക് അങ്ങനെ ലേബലില്ലാത്തതല്ല, ഒരു സാഹചര്യത്തിൽ അവർ മൂന്നാമതായിപ്പോയി, അത് കൃഷ്ണദാസിൻ്റെ സംഭാവനയായിരുന്നു, പിന്നെ കയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അവർ വേണ്ടാന്ന് വെച്ച മണ്ഡലമൊന്നുമല്ല, നല്ല നേതാക്കളുടെ ഉള്ള മണ്ഡലമാണ് പാലക്കാട്. ആ ഏരിയ സി പി എമ്മിന് നല്ല അതും പരിസരങ്ങളും, ഇപ്പൊ മലമ്പുഴ എടുത്താൽ നല്ല ആ പരിസരം ചോപ്പൻ പരിസരമായിരുന്നു, ആ പരിസരത്തു നിന്ന് വീണ വീഴ്ചയാണത്, അത് ഈ താൻ പ്രമാണത്തൊക്കെ കൊണ്ട് കളഞ്ഞു കുളിച്ചതാണത്. അപ്പൊ അവിടെ നിന്നും ഒരു പക്ഷേ അത് ഞങ്ങൾ ആ വീഴ്ച വലുതായിട്ട് വീണിട്ടില്ല, അതിനൊരു തിരിച്ചറിയേണ്ട സാധ്യതയുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ സരിന് കൂടുതൽ വോട്ട് ലഭിച്ചേ പറ്റും. അല്ല, സരിൻ മൂന്നാമതാണോ നമുക്ക് നിർബന്ധമൊന്നുമില്ല, അദ്ദേഹം രണ്ടാമതെത്തിയാൽ സി പി എമ്മിന് അതൊരു വലിയ വിജയം തന്നെയാണ്, അതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ വല്ല മൂന്നാമതായിപ്പോണെങ്കിൽ അവരെ ഒരു നടവും ഫലിച്ചില്ലാതെ പറയാൻ കഴിയും. എന്തായിരുന്നാലും ജനവിധി അത് അപ്രതീക്ഷിതമായിരിക്കും, ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നത്. ഇതിനെയൊക്കെ മാറ്റിമറിക്കാനുള്ള കരുത്തും ഇന്നത്തെ ജനങ്ങൾ വിനിയോഗിച്ചിട്ടുള്ള വോട്ടിനുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക്, രണ്ട് ദിവസത്തിനകം തന്നെ ഇതിന്റെ കൃത്യമായ ചിത്രവും നമുക്കറിയാവുന്നതാണ്. അതുവരെ കാത്തിരിക്കുക.